കെഎസ്ആർടിസി യിൽ ജീവനക്കാർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വിഭാഗം ജീവനക്കാർ അജണ്ടയോടെ പ്രവർത്തിക്കുന്നതായി മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ കെഎസ്ആർടിസിയുടെ ഫേസ്ബുക്ക് ലൈവിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇപ്പൊ നന്നായില്ലെങ്കിൽ നൗ ഓർ നെവർ, ഇപ്പൊ നന്നായില്ലെങ്കിൽ കെഎസ്ആർടിസി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. കാരണം അത്ര രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള പരിഷ്കരണം നടത്തുക. ഒരു ഉദ്യോഗസ്ഥന്റെ പരിമിതി പല കാര്യങ്ങളും പറയുന്നതിനകത്തോ പ്രതികരിക്കുന്നതിനകത്തോ ഉണ്ട്. രണ്ട്, ഞാനങ്ങനെ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്റെ പ്രവൃത്തി അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ടാകും, അത് തെറ്റാണെന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ജോലി ചെയ്യുന്നത് എനിക്കറിയാവുന്ന ഒരേ ഒരു പണി ജോലി ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ പ്രൈവറ്റ് കമ്പനി ചെയ്യുന്നതിനേക്കാളും ജോലി എനിക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ ചെയ്യുമ്പോൾ കിട്ടും. കാരണം അതിനൊരു സോഷ്യൽ കോസ് ഉണ്ട്. കെഎസ്ആർടിസിയുടെ പുനരുദ്ധാരണത്തിനായി നിരവധി പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കിയത് എന്നും ജീവനക്കാരുടെ യൂണിയനുകൾ നല്ല പിന്തുണ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നന്നായില്ലെങ്കിൽ കെഎസ്ആർടിസിക്ക് രക്ഷപ്പെടാനാകില്ല എന്നും ബിജു പ്രഭാകർ പറഞ്ഞു. കെഎസ്ആർടിസി നശിച്ചു പോകരുത് എന്നുള്ളതുകൊണ്ടാണ് താൻ മാനേജിംഗ് ഡയറക്ടറായി ചാർജ് എടുത്തത് എന്നും അദ്ദേഹം വ്യക്തമാക്കി.